Hi all, in this video, I will talk about Diffie-Hellman key exchange algorithm. But Diffie-Hellman key exchange algorithm is not an encryption or decryption algorithm. We will encrypt or decrypt the algorithm. This key exchange, that is the sender and receiver, key exchange. That is correct to exchange. What is the algorithm? The algorithm is used to exchange keys between sender and receiver. It is based on asymmetric key cryptography. Asymmetric key ennu parna kaniyal inathu rendu keys undayirikkum, encryption vendite oru key use cheyunu, decryption vendite another key use cheyunu. Appo idu enganeyanu cheyyune, appo idinu oru algorithm undu, aa algorithm base cheedittana idu work cheyyunnathu. Appo namukku ivada problem aayittum chodikkam enganeyanu ee Diffie-Hellman-inte key exchange vechittu nammal inathu oru karyangal cheyyune. Primitive root kandupidikkunnathu enganeyanu, private key kandupidikkunnathu enganeyanu, allengil private key public key കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ അതിനൊക്കെ ഒരു ഇക്വേഷൻസ് ഉണ്ട് അതേപോലെ തന്നെ കീ എക്സ്ചേഞ്ച് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഈ അൽഗോരിതത്തിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇത് പ്രോബ്ലം ആയിട്ടും ചോദിക്കാം അല്ലാതെ അതിന്റെ എന്താണ് Diffie-Hellman കീ എക്സ്ചേഞ്ച് അൽഗോരിതം എന്ന് ചോദിക്കാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് സ്റ്റെപ്പ് കൺസിഡർ എ പ്രിമിറ്റീവ് നം സോറി പ്രൈം നമ്പർ q നമ്മൾ ഒരു പ്രൈം നമ്പർ q കണ്ടുപിടിക്കുകയാണ് അത് നമ്മൾ ഓൾറെഡി ഇൻപുട്ട് ആയിട്ട് ഈ പ്രൈം നമ്പർ q കൊടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ q is equal to 7 ഒരു പ്രൈം നമ്പർ സെലക്ട് ചെയ്തു അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ q ന്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും ദെൻ സെലക്ട് ആൽഫ ഒരു ആൽഫ വാല്യൂ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ദാറ്റ് ആൽഫയുടെ വാല്യൂ ലെസ് ദാൻ q ആയിരിക്കണം ഈ തന്നേക്കുന്ന q നേക്കാളും കുറവായിരിക്കും മിക്ക ക്വസ്റ്റ്യനിലും ഈ ആൽഫ എന്താണെന്നോട് തന്നിട്ടുണ്ടാവും Then alpha is a primitive root of q. Appa alpha ennu parayunnathu q vinte primitive root aanu. Ini endaanu primitive root? Appa chela questions la primitive root alpha thannittu alpha de value 2 o 3 o okke thannittu adu primitive root aanu nu prove cheyan parnju chodikkam. Appa enganeyana oru primitive root kandupidikkunne ennaanu ivide parayunne. Namukku thannekkuna alpha de value raised to 1 mod q. Then alpha raised to 2 mod q. This is the answer. Up to alpha raised to q minus 1 mod q. ഇങ്ങനെ ഇത് ചെയ്തു കഴിയുമ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 1 നും q മൈനസ് 1 നും ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കണം അപ്പോൾ നമ്മൾ ഇവിടെ 1 ഇട്ട് ചെയ്തു നോക്കാം 2 ആൽഫയ്ക്ക് നമ്മൾ ആൽഫ തന്നിട്ടില്ലെങ്കിൽ ആദ്യം 1 ഇട്ട് ചെയ്തു നോക്കുക ദെൻ 2 ഇട്ട് ചെയ്തു നോക്കുക 3 ഇട്ട് ചെയ്തു നോക്കുക അങ്ങനെ ചെയ്തു നോക്കുക അപ്പോൾ ഇവിടെ 1 ഉം 2 ഉം ഇടുമ്പോൾ നമുക്ക് ഈ പറയുന്ന അതായത് ഇത് ഇത്രയും ചെയ്തു കിട്ടുമ്പോൾ ഇതിന്റെ ആൻസർ 1 2 3 4 5 6 അങ്ങനെ കിട്ടണം അത് കിട്ടുന്നത് നമ്മൾ ആൽഫയുടെ വാല്യൂ 3 ഇടുമ്പോഴാണ് ആൽഫയ്ക്ക് 3 കൊടുക്കുമ്പോൾ 3 raised to 1 mod 7 is equal to 3 അടുത്ത 3 raised to 2 mod 7 is equal to 2 അങ്ങനെ ഓരോ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നു കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതെല്ലാം നോക്കി കഴിയുമ്പോൾ ഇതിനകത്ത് 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട് 5 ഉണ്ട് 6 ഉണ്ട് അപ് ടു 6 വരെ കാരണം നമ്മുടെ q എന്ന് പറയുന്ന 7 ആണ് അപ്പോൾ 7 മൈനസ് 1 വരെ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിലാണ് ഇതിനെ നമുക്ക് പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിൽ ഇടുക ആൽഫ റേസ് ടു 1 മോഡ് q ആൽഫ റേസ് ടു 2 മോഡ് q അങ്ങനെ ഇട്ട് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ 1 ടു ഈ 7 ൻ്റെയും ഇടയിലാണോ എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ ആൽഫ ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് q എന്ന് നമുക്ക് പറയാം അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ഇനി തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് കീ അസ്യൂം ചെയ്തിട്ട് പബ്ലിക് കീ കണ്ടുപിടിക്കുകയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന പ്രൈവറ്റ് കീ ഈസ് ഇൻ ബിറ്റ്വീൻ ലെസ് ദാൻ ക്യൂ ആയിരിക്കണം സോറി ബിറ്റ്വീൻ അല്ല ലെസ് ദാൻ ക്യൂ ആയിരിക്കണം പ്രൈവറ്റ് കീ ഓഫ് എ അതിനെയാണ് നമ്മൾ എക്സ് എ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഈ ഒരു അൽഗോർദത്തിനകത്ത് എക്സ് പ്രൈവറ്റ് കീ ആയിട്ടും വൈ പബ്ലിക് കീ ആയിട്ടും യൂസ് ചെയ്യുവാണ് അപ്പോൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഏതാണ് പബ്ലിക് കീ ചിലപ്പോൾ വൈ പ്രൈവറ്റ് കീ ആയിട്ടും എക്സ് പബ്ലിക് കീ ആയിട്ടും യൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുവാണ് എക്സ് പ്രൈവറ്റ് ആയിട്ടും വൈ പബ്ലിക് കീ ആയിട്ടും അപ്പം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്നുള്ള സെൻഡറിൻ്റെ ഇപ്പോൾ നമ്മൾ എക്സ് എ പ്രൈവറ്റ് കീ ആയിട്ട് അസ്യൂം ചെയ്തു എയുടെ എ എന്ന സെൻറ്ററിൻ്റെ പ്രൈവറ്റ് കീ ആയിട്ട് അസ്യൂം ചെയ്തു എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് വൈ എ കാൽക്കുലേറ്റ് ചെയ്യുവാണ് സോ വൈ എ ഈസ് ഈക്വൽ ടു ആൽഫ റേസ് ടു എക്സ് എ മോഡ് ക്യൂ
ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആൽഫയുടെ വാല്യൂ അറിയാം. എക്സ് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്നു, ആ കിട്ടുന്ന എക്സ് ആൻസറിനെ, അതായത് ആൽഫ റേസ് ടു നമ്മൾ എന്താണോ അസ്യൂം ചെയ്ത് ആ വാല്യൂ മൂടിക്കു വെച്ചിട്ടാണ് നമ്മൾ വൈയെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈയെ മീൻസ് പബ്ലിക് കീ ആണ്, പബ്ലിക് കീ അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യൂ ഇസ് ഈക്വൽ ടു 7 ആണെന്ന് നമുക്കറിയാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആൽഫ ഇസ് ഈക്വൽ ടു 3 ആണ്. ദെൻ എക്സ് എ, എക്സ് എ നമ്മൾ അസ്യൂം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനാണെങ്കിൽ ക്വസ്റ്റ്യനിലെ എക്സ് എ എന്താണ് പബ്ലിക് കീ, സോറി പ്രൈവറ്റ് കീ തന്നിട്ടുണ്ടാവും, പ്രൈവറ്റ് കീ തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് നമ്മൾ പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 3 raised to 3 mod 7, 27 mod 7 = 6, ഇതാണ് നമ്മുടെ പബ്ലിക് കീ ആയിട്ട്, എയുടെ പബ്ലിക് കീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത ഫോർത്ത് സ്റ്റെപ്പിൽ എക്സ് ബി തന്നിട്ടുണ്ടാവും, അത് വെച്ചിട്ട് വൈ ബി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്, വൈ ബി ഇസ് ഈക്വൽ ടു ആൽഫ റേസ് ടു വൈ ബി മോഡ് ക്യൂ. അപ്പോൾ അസ്യൂം എക്സ് ബി 4 ആണെന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ അസ്യൂം ചെയ്തേക്കുവാണ്, പ്രോബ്ലം ആണെങ്കിൽ അതിനകത്ത് തന്നിട്ടുണ്ടാവും. ദെൻ വൈ ബി ഇസ് ഈക്വൽ ടു നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു, നമുക്ക് ആൻസർ 4 എന്ന് കിട്ടി. സോ ഇനി ഇതെല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തെടുക്കുവാണ്. അപ്പോൾ എ എ എന്ന ആളുടെ പ്രൈവറ്റ് കീ എത്രയാണ്, 3 ആണ്. ബി എന്ന ആളുടെ പ്രൈവറ്റ് കീ 4 ആണ്. അപ്പോൾ ഇത് രണ്ടും പ്രൈവറ്റ് കീ ആണ്. ദെൻ ഇത് രണ്ടും പബ്ലിക് കീ ആണ്. പബ്ലിക് കീ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു ഫ്രം പ്രൈവറ്റ് കീ. അപ്പോൾ വൈ എയുടെ 6 വൈ ബിയുടെ 4. ഇതാണ് പബ്ലിക് കീയും പ്രൈവറ്റ് കീയും കാൽക്കുലേഷൻ. ഇതിന് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറയുന്ന കാൽക്കുലേറ്റ് ദി സീക്രട്ട് കീ. സീക്രട്ട് കീ K1 ആൻഡ് K2 ഇവർ തമ്മിലാണ് നമ്മൾ ഈ എക്സ്ചേഞ്ച് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് K1 എന്ന് പറയുന്ന പേഴ്സൺ എയുടെ സീക്രട്ട് കീയും K2 എന്ന് പറയുന്ന പേഴ്സൺ ബിയുടെ സീക്രട്ട് കീ ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷനുണ്ട്. ഈ ഇക്വേഷനിൽ ഇവിടെ കീ എക്സ്ചേഞ്ച് കറക്റ്റ് ആണോ എന്നാണ് നമ്മൾ വേരിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ K1 കണ്ടുപിടിച്ചു, K2 കണ്ടുപിടിച്ചു, രണ്ടിൻ്റെയും ആൻസർ 1 ആയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ K1 K2 കറക്റ്റായിട്ട് സെൻഡ് ചെയ്തു എന്ന് പറയാൻ പറ്റും. അതായത് എക്സ്ചേഞ്ച് ഓപ്പറേഷൻ പെർഫോം ചെയ്തു, അല്ലെങ്കിൽ ഈ എക്സ്ചേഞ്ച് സക്സസ്ഫുൾ ആയിട്ട് പറ്റി എന്ന് പറയും. അപ്പോൾ K1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ ഇതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈ എയും വൈ ബിയും എക്സ് എ എക്സ് ബി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇക്വേഷനിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക K1 K2. അപ്പോൾ ഇത് രണ്ടും നമുക്ക് സെയിം ആൻസർ കിട്ടി, K1 ഇസ് ഈക്വൽ ടു 1 ആൻഡ് K2 ഇസ് ഈക്വൽ ടു 1. ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് K1 ആൻഡ് K2, ഇഫ് K1 ഇസ് ഈക്വൽ ടു K2 ദെൻ വി ക്യാൻ സേ ദറ്റ് ദ കീ എക്സ്ചേഞ്ച് ഈസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇപ്പോൾ ഇതാണ് ഡിഫി ഹെൽമാൻ്റെ. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും നമ്മൾ തന്നേക്കുന്ന ഒരു പ്രൈം നമ്പർ ഉണ്ടാവും, ദെൻ ആൽഫ ഒരു പ്രിമിറ്റീവ് റൂട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. തേർഡ് സ്റ്റെപ്പിൽ വരുമ്പോൾ നമുക്ക് എക്സ് എ നമ്മൾ അസ്യൂം ചെയ്തിട്ട്, എക്സ് എ മീൻസ് പ്രൈവറ്റ് കീ ഓഫ് എ, എക്സ് എ അസ്യൂം ചെയ്തിട്ട് പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. അതേപോലെ എക്സ് ബി അസ്യൂം ചെയ്തിട്ട് പബ്ലിക് കീ ഓഫ് ബി, ബി എന്ന ആളുടെ പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. ഇത് രണ്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് കീ എക്സ്ചേഞ്ചിൻ്റെയാണ്. K1 K2 കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇത് രണ്ടും സെയിം.